താരങ്ങളുടെ വേഷപ്പകർച്ച. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു താരത്തിൽ നിന്നും മറ്റൊരു താരത്തിലേക്കുള്ള വിസ്മയ കാഴ്ച. ഏഷ്യനെറ്റ് കോമഡി സ്റ്റാർ, ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധേയൻ. ജിനീഷ് ചെന്നപ്പേട്ട അവതരിപ്പിക്കുന്ന തമിഴ് സിനിമയിൽ രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം തന്നെ തിളങ്ങിയ മറ്റൊരു താരം. തന്റേതായ ശൈലിയിലൂടെ ദക്ഷിണേന്ത്യൻ സിനിമാ പ്രേക്ഷകരെ കൈയടക്കി, പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക്. ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ചിത്രത്തിലൂടെ ആക്ഷൻ രംഗങ്ങൾക്ക് ഒരു പുതിയ ശൈലിത്തിനെത്ത് പ്രേക്ഷകരുടെ കൈയടി നേടിയ താരം. തമിഴകത്തിന്റെ ക്യാപ്റ്റൻ, കറുപ്പ് സിംഗം, ക്യാപ്റ്റൻ വിജയകാന്ത്. ഇത് ഒരു സൂപ്പർ സ്റ്റാറിന്റെയും താരോദയം, താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പഞ്ചാഗ്നി, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പിന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലൂടെ ഈ നടൻ മറ്റൊരു വിസ്മയം തീർത്തു. മലയാളത്തിന്റെ പുണ്യം, ഇന്ത്യൻ സിനിമയുടെ അഭിമാനം. ഇത് ഒരു താരമല്ല, താരങ്ങളുടെ രാജാവ്. ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി കേരളത്തിന്റെ അംഗീകാരം, പിന്നീട് രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളികളെ കൂട്ടിത്തെറ്റിച്ചു. ഇരുപതാം നൂറ്റാണ്ട് കൂടിയായപ്പോൾ മലയാളത്തിന്റെ താരസിംഹാസനം ഈ താരത്തിന്റെ കൈപ്പിടിയിലൊതുങ്ങി. പിന്നീടങ്ങോട്ട് അഭിനയകലയുടെ അവതാരമായി മാറി നീലകണ്ഠൻ. ഇനിയും മറ്റൊരു പേരുണ്ട്, സാഗർ എലിയാസ് ജാക്കി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മലയാളത്തിന്റെ അഭിമാനം വാനോടമുയർത്തിയ മഹാനടൻ, മലയാളത്തിന് സ്വന്തം ലഫ്റ്റനന്റ് കേണൽ, പത്മശ്രീ, ഭരത്, മോഹൻലാൽ. ഇതാ ലൂസിഫർ എന്ന ചിത്രത്തിലെ ആ സൂപ്പർ വേഷപ്പകർച്ചയുമായി നമ്മൾ സ്വന്തം ലാലേട്ടൻ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ നന്ദയല്ല എന്റെ നന്ദ. വീണ്ടും കഥാപാത്രങ്ങൾക്കും അപ്പുറം മറ്റൊരു നായക സങ്കല്പം. ആക്ഷൻ സിനിമകളിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന മലയാള സിനിമയുടെ മറ്റൊരു സൂപ്പർ താരം. കമ്മീഷണർ എന്ന ചിത്രം ഈ താരത്തിൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി. കളിയാട്ടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1997 മികച്ച നടനുള്ള ദേശീയ അവാർഡ്. സിനിമയിലും രാഷ്ട്രീയത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരം, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. താമരപ്പെട്ട
ഉലകിനാവില്ലാകെ കുമാരനോ രാവണിത്തേരുന്നോ പ്രകമനസിൻ തീരിക്കടവിലെ താമരപ്പൂവേ ഉലകിനാവില്ലാകെ കുമാരനോ രാവണിത്തേരുന്നോ ചന്ദനമേനുണ്ടോ ഉണ്ടോ മിഖായലിന്റെ സന്തതികൾ എന്ന പരമ്പരയിലൂടെ മലയാള സിനിമയിലേക്ക് ചേക്കേറിയ മലയാള സിനിമയുടെ പുത്രനായി മാറിയ നടൻ മാങ്ങാർ മത്തായി എന്ന ചിത്രത്തിലെ മഹേന്ദ്രവർമ്മ ഒരു വില്ലൻ പരിവേഷമായിരുന്നെങ്കിലും പ്രേക്ഷകർ ഈ കൈനീട്ടി സ്വീകരിച്ച് കണ്ണീര് പൊട്ടും തൊട്ട് ഒരു മടിയിലൂടെ മലയാള സിനിമയിലേക്ക് പെയ്തിറങ്ങിയ താരം മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും ഇദ്ദേഹം കഴിവ് തെളിയിച്ചു. മലയാള സിനിമയിലെ സജീവ സാന്നിധ്യം യുവാക്കളുടെ മാനച്ച ബിജു മേനോൻ. ദക്ഷിണേന്ത്യൻ സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ വേറിട്ട ശൈലിയിൽ അവതരിപ്പിച്ച് നായകന്മാർക്കൊപ്പം കൈവി നേടിയ താരം. തമിഴ് സിനിമയിൽ മാത്രമല്ല മലയാള സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരം. ദക്ഷിണേന്ത്യൻ സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകിയ താരം മൻസൂർ അലി ഖാൻ. കൊച്ചിൻ കലാഭവനിയുടെ വേദികൾ കീഴടക്കിയ ചാലക്കുടിക്കാരൻ ചെന്ന നാടൻ പാട്ടുകളുടെ രാജകുമാരൻ. മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് നമ്മൾ വിട്ടുകഴിഞ്ഞു പോയ നമ്മുടെ സ്വന്തം മണിശേട്ടൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഒരേ സമയം നായകനായും വില്ലനായും തിളങ്ങിയ പാവങ്ങളുടെ കണ്ണുകൾ
സഹോദരനായും കൂട്ടുകാരനായും എന്നും ഉണ്ടായിട്ടുണ്ട്. ആ മരിക്കാത്ത ഓർമ്മകളിലേക്ക് കലാഭവൻ മണി, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. ഞാനും വന്നോട്ടേ.